ഹലോ മച്ചൻ, വരെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളെ കോഴിക്കുട്ടിയിലെ ബ്രൂഡറിൽ നിന്ന് നമുക്ക് അതിൻ്റെ പേപ്പറും കാഷ് അതിൻ്റെ കോഴിയമ്മമാരെ കാസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കണം, പേപ്പർ മാറ്റണം, പിന്നെ വെള്ളം മാറ്റി കൊടുക്കണം, അപ്പോൾ എല്ലാം പിന്നെ തീറ്റിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയുണ്ട്. പിന്നെ നമ്മുടെ ഗപ്പീസിനൊക്കെ ഫീഡ് കൊടുക്കാനുണ്ട്, എല്ലാവർക്കും ഫീഡ് കൊടുക്കാനുണ്ട്. നമ്മുടെ ഗപ്പിക്കുട്ടന്മാർ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. സാൻഡയും പ്ലാറ്റിനം ബിഗിയറും എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെടുന്ന തീർച്ച നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ചാനൽ തീർച്ച സബ്സ്ക്രൈബ് ചെയ്തതിന് തീർച്ച നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടിച്ചു പൊളിക്കുക. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓളുന്നൊരു ഓപ്ഷൻ കൂടി അമർത്തി വെക്കുക, എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചമാരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതാ നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നു. നമുക്ക് ഒരാൾക്കാർ ഇവിടെ എല്ലാ എഗ്ഗ് ചെയ്ത് ഇരിക്കുകയാണ്. എഗ്ഗ് നമ്മുടെ സിറ്റ് ഔട്ടിൽ വെച്ച ബ്രീഡും വേറെ എഗ്ഗ് വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആർ ടീമിനെ ഹാച്ച് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാത്തതേ, ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ആർ ടി എം എ ചെയ്ത് കാണാത്തത്. കണ്ടോ, നമ്മൾ ഇന്നലെ സെറ്റാക്കി വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ എയറേഷന് അതിൻ്റെ പമ്പ് ഊരിപ്പോയി, വെള്ളമൊക്കെ പോയി, പക്ഷേ ആർ ടി എം ഒന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ റീസെറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചേക്കാണ് റൂമിൽ. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചേക്കാണ്. ഇനി നമ്മൾ കോഴിക്കുട്ടി ചായ കുടിച്ചിട്ടില്ല, കുളിച്ചു. കുളിച്ചിട്ട് കുളിക്കണതിൻ്റെ മുന്നേ കുട്ടികളെ പേപ്പറൊക്കെ മാറ്റില്ലേ, അപ്പോൾ ഇന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഒരു അഞ്ചാറ് ദിവസം കോഴിക്കുട്ടികൾക്ക് മഞ്ഞപ്പൊടിയും പിന്നെ ഇടവിട്ടിട്ട് ഗ്ലൂക്കോസും പൊടി ഇല്ലേ, അതും കലക്കിയിട്ടാണ് കോഴിക്കുട്ടികൾക്ക് വെള്ളം കൊടുക്കുക. അതാ നമ്മളെ കോഴിക്കുട്ടികൾക്ക് നമ്മൾ നമ്മുടെ കോഴിക്കുട്ടികൾ. ഞാൻ എത്ര കൊല്ലത്തെ ആശയായിരുന്നു എന്നറിയോ, ഒന്ന് വിരിയിപ്പ് ഇവിടെ കോഴി ഉണ്ടാകുന്ന ടൈമിൽ അട വെച്ച് കൊടുക്കും, പക്ഷേ അത് വിരിഞ്ഞിട്ടില്ല, കോഴി ഇരിക്കില്ല. പക്ഷേ ഇപ്പോഴാണ് എൻ്റെ ആഗ്രഹം ഒന്ന് സഫലമായത് അല്ലേ. ഒരു കുട്ടിയാലേ, ഒരു കുട്ടിയേ, ഒരു കുട്ടിയേ, ഒരു ആയി കൊടുക്കുക, ആയി കൊടുക്ക. നമ്മളെ പോയി കുട്ടികളെ അവിടെ നിന്ന് മറിങ്ങോട്ട് മാറി, ആ പേപ്പർ മാറ്റട്ടെ. അങ്ങനെ അപ്പിട്ട് വെച്ചിട്ട് അയ്യോ 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 അയ്യേ. ഞാനിവരെ സാധാരണ ഇത് മാറ്റുമ്പോൾ നിലത്തേക്ക് ഇറക്കുക ചെയ്യുക, ഇന്ന് ഞാൻ പിന്നെ അത് ചെയ്യണില്ല. എന്ത് രസമാണെന്നറിയോ ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ, കാരണം ഒന്നുമില്ലാത്തപ്പോഴാണ് നമ്മളിതിങ്ങനെ എക്സസൈസും കാര്യങ്ങളും ചെയ്ത് ഓരോന്നും ആലോചിച്ച് ആലോചിച്ച് ഭ്രാന്താവും. ഇപ്പോഴാണ് മൈൻഡൊക്കെ ഒന്ന് കൂളായി കിട്ടുന്നത്, കാരണം ഇറ്റിങ്ങളോട് സംസാരിച്ചിരിക്കുക, ഇവിടെ വന്ന് നോക്കിയിരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. കാരണം അറിയാലോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ അതിന് മാത്രമൊന്നുമില്ല, കുറഞ്ഞ് വരുന്നുണ്ട്. എന്നാലും നമ്മളെ മൈൻഡിൽ ചെറുതായിട്ട് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ വീണ് ഇങ്ങനെ പറ്റിയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ പിന്നെ ഓരോരുത്തരെ സംസാരമൊക്കെ ആകുമ്പോഴേ നമുക്കാകെ മൈൻഡൊക്കെ ഒന്നാമത് ഡിപ്രഷൻ കയറി ഭ്രാന്താവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോയിലൊക്കെ, നമ്മളെ ഗപ്പിയും നമ്മുടെ കോഴിക്കുട്ടികൾ അതിൻ്റെ ഒക്കെ ഇതൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടും ചെയ്ത് നോക്കിയത്. വിജയിക്കുന്ന അറിയില്ലായിരുന്നു, ഫസ്റ്റ് വെച്ച് ഒരു 9 മുട്ടയിൽ ആകെ 2 ഞാൻ ചത്തും പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ മനസ്സാകെ ചത്തു, എൻ്റെ അല്ല ബാക്കിയുള്ള ആൾക്കാർ. പിന്നെ അമ്മയ്ക്ക് ഓരോന്ന് പറയാൻ തുടങ്ങി, ഇതൊക്കെ വെറുതെ കറണ്ട് പോകും, അങ്ങനെയാണ് മച്ചതാണെന്ന്. പിന്നെ അതിൻ്റെ വാശിപ്പുറത്ത് 26 മുട്ട വെച്ചതാണ്, അതിൽ 20 ആൾക്കാർ വിരിഞ്ഞു, അതിൽ 12 ആൾക്കാർ പുറത്ത് കയറി, മറ്റേ ആൾക്കാർ മുട്ടേൻ്റെ ഉള്ളിൽ നിന്ന് ചത്തു പോയി, എന്തോ ചെയ്തു പോയി, അതെന്താ നമുക്കറിയില്ല. അപ്പോൾ ആൾക്കാർ ഭക്ഷണം തിന്നാണ്. നമ്മൾ സ്റ്റാർട്ടറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടർ നമ്മൾ ഇത് ദീപണ് ഉണ്ടാകുന്നു. അപ്പോൾ സ്റ്റാർട്ടർ ഇതിലിട്ട് വെക്കും. പിന്നെ 2 ദിവസം ഇടവിട്ടിട്ട് മഞ്ഞപ്പൊടി വിതറുതല്ലേ, ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും പെടുക്കാതെ അണുക്കളൊക്കെ ചത്തുപോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കും. ഇനി ഇവർ എന്താക്കണം, നമ്മൾ പേപ്പർ രണ്ടാക്കി കീറിയിട്ടാണ് നമ്മൾ ഇതിൽ ഇറക്കി വെക്കുക ചെയ്യുക. ഇത് മാറി, ഇത് മാറി, ഇതിരിക്കട്ടെ. ഇത് വീഡിയോ എടുക്കലും പേപ്പർ വിരിക്കലും എല്ലാം കൂടി ആകുമ്പോൾ ചെറിയ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണുക കേട്ടോ. ഞാനിതൊരു ദിവസം 3 മാറ്റിട്ടോ, കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ കോഴിക്കുട്ടികൾ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ കിട്ടും. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാലാണ് പിന്നെ ഇവർ തന്നെ കാഷ്ടിച്ചത്, ഇവർ തന്നെ കൊത്തി തിന്നുമ്പോൾ. ആ ദീപണിൻ്റെ കുറേ ആയല്ലോ കണ്ടിട്ടുണ്ടാവുക, ദീപണ് ഇതാ
തുണി ആറിടാൻ വന്നതാണേ. അപ്പോൾ നമുക്ക് ദീപണ്ണിൻ്റെ ഒന്ന് കണ്ടിട്ട് ബാക്കി പേപ്പർ നമുക്കൊന്ന് വിരിക്കാം. ദീപണ്ണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും. ദീപണ്ണ് അത് ആഴയൊക്കെ പൊളിച്ചു പോകും. അല്ല ദീപണ്ണ് ഹായ് കൊടുക്ക്, എന്താ വിശേഷം? നീ പറഞ്ഞു കുറേ ആയാലും എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ. നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, വേണമെങ്കിൽ ചെയ്താൽ മതി. അവൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യമല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം, നമ്മളെ കോഴിക്കുട്ടികളെ പേപ്പർ ഇതും കൂടി ഒന്ന് ചെയ്യും ചെയ്യാം. എല്ലാവരും ആ സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി മാറണം, അവിടെ നിന്ന് മാറി ഇട്ട് മാറി. കൊയ്യേ, വീടിൻ്റെ ലെങ്ത്ത് കൂടും. കൊയ്യേ, ഇതാണ് കൊയ്യേ കാട്ടെ. ഇങ്ങോട്ട് മാറി നിൽക്ക്, പുറത്ത് ആ മഞ്ഞപ്പൊടി ഇട്ടിട്ടേ മൂക്കിലേക്ക് കുത്തുക. അങ്ങനെ പേപ്പർ സെറ്റാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താക്കണം എന്നറിയോ? ഇനി നമ്മൾ കോഴി ബബയ്ക്ക് നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കണം. ഞാനിങ്ങനെ വെതറിയിടുക ചെയ്യാം. ഇവരൊന്നും വേസ്റ്റ് ആക്കില്ല കേട്ടോ, എല്ലാം കഴിക്കും. എല്ലാം കഴിച്ച് നല്ല കുട്ടികളാണ്. നമുക്ക് എന്താണെന്നറിയാം, വെള്ളം കൂടി ഒന്ന് മാറ്റണം. അപ്പം അത് നമ്മളിതിൻ്റെ കഴുകി സെറ്റാക്കിയിട്ടേ കൊടുക്കുള്ളൂ, ചൂടെല്ലാം കൊടുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിത് കഴുകി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതൊരു ചൂടുവെള്ളം എടുക്കണം, കുറച്ച് മഞ്ഞപ്പൊടി ഇടണം. ചൂടുവെള്ളം എവിടെ വെച്ചേക്കണേ അറിയില്ല, ചൂടുവെള്ളം ഇവിടെ ഉണ്ട്. അപ്പോൾ ഫോണൊന്ന് തൽക്കാലത്തിന് ഇവിടെ ഇങ്ങനെ വെക്കാം. നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം വെക്കലുള്ളൂ.